ഒരു ചെമ്പ് നിറയെ തിരുവനന്തപുരം സ്റ്റൈലിലുള്ള കോഴിക്കാല് പൊരിച്ചത്, പിന്നെ തമിഴ്നാടിന്റെ സ്പെഷ്യൽ ആമ്പൂർ മട്ടൻ ബിരിയാണിയും നമ്മുടെ കേരളത്തിന്റെ സ്വന്തം തലശ്ശേരി ചിക്കൻ ബിരിയാണിയും ഒന്നും ചെറിയ കൗണ്ടി അല്ല കേട്ടോ, എല്ലാം ചെമ്പ് കണക്കിനാണേ. പിന്നെ പ്രധാന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ബിരിയാണി ഉണ്ടാക്കാനും അതാത് സ്ഥലങ്ങളിലെ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ബിരിയാണി മാത്രമല്ല കേട്ടോ, മറ്റൊരുപാട് ഐറ്റംസ് ഉണ്ട്, അതെല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പൊ ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം സംഭവം പിടിയിട്ടുണ്ടാവും. അതെ, നമ്മൾ ഇന്നൊരു കല്യാണത്തിന് വന്നിരിക്കുന്നതാണ്, പാലക്കാട് ക്ലബ് 6 ഓഡിറ്റോറിയത്തില് ഒരു ഗംഭീര കല്യാണത്തിനാണ് വന്നിരിക്കുന്നത്. നമ്മൾ വളരെ നേരത്തെ എത്തിയിട്ടോ, കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ പാചകപ്പുര ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം അറേബ്യൻ ഡിലൈറ്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററിംഗ് ടീം തന്നെയാണ്. ഭക്ഷണം എത്ര നന്നായാലും സർവീസ് ടീമിന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു വീഴ്ച മതി ഫംഗ്ഷൻ മുഴുവൻ കൊളവാൻ. അതുകൊണ്ട് തന്നെ എല്ലാ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് സർവീസ് ടീമിന് ഇതുപോലൊരു ബ്രീഫിംഗ് കൊടുക്കുന്നത് അറേബ്യൻ ടീമിന് മസ്റ്റ് ആണ്. അപ്പോഴത്തേക്കും ഫംഗ്ഷൻ തുടങ്ങി, ആളുകളെല്ലാം എത്തി തുടങ്ങി. വെൽക്കം ജ്യൂസ് പലവിധം, ആളുകളുടെ ചോയ്സ് പലതരം. അതുകൊണ്ട് തന്നെ അവൈലബിൾ ആയ എല്ലാ ജ്യൂസും ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി സെർവ് ചെയ്യുന്നു നമ്മുടെ വെൽക്കം ഗേൾസ്. ഇന്നത്തെ കപ്പിൾസിന്റെ അവരുടെ ലൈഫിലെ ബിഗ് ഡയൽ, ഒരു റോയൽ എൻട്രി തന്നെയായിരുന്നു ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പാട്ടും ഡാൻസും എല്ലാം ചേർന്നൊരു ആഘോഷം തന്നെയായിരുന്നു. രാവിലെ മുതൽ നമ്മൾ കാത്തിരിക്കുന്നത് ഈ ഒരു നിമിഷത്തിനാണ്, ഈ ഒരു ബ്രൈഡും ഗ്രൂമും വന്നു ചേരാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാ എങ്ങോട്ടാ ഫുഡീസിന് ഏകദേശം കാര്യം പിടികിട്ടി കാണും. അതെ, നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വിട്ടു. എത്രയൊക്കെ ഐറ്റംസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അറേബ്യൻ ഡിലൈറ്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററിംഗ് ടീമിന്റെ സ്പെഷ്യൽ സിഗ്നേച്ചർ ഐറ്റം ആംബൂർ മട്ടൻ ബിരിയാണി എന്നെ മാടി വിളിച്ചു, കൂടെ നമ്മുടെ ചിക്കൻ കേത്തൽസും. പിന്നെ അല്പം മോടി കൂട്ടാനായി ചെമ്മീൻ മസാലയും എടുത്തു. വളരെ കുറച്ച് കാലമായി കല്യാണങ്ങളിൽ ട്രെൻഡായി വരുന്ന ബഫറ്റ് ഡൈനിങ് സിസ്റ്റം കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊണ്ട് നൊസ്റ്റോ ഫീലിൽ ടേബിൾ ഡൈനിങ് ആയിരുന്നു അറേബ്യൻ ഡിലൈറ്റ്സ് ഇവന്റ്സ് ആൻഡ് കാറ്ററിംഗ് ടീം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാ പിന്നെ നമുക്കും തുടങ്ങിയേക്കാമെന്ന് കരുതി നേരെ എടുത്തത് ഒരു ചിക്കൻ കേത്തൽസ് ആണ്. അതും അതിന്റെ മസാലയും കൂടെ കഴിക്കുമ്പോൾ ശരിക്കും ഫ്ലേവർ റിച്ച് ആയിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറേബ്യൻസിന്റെ ഹോട്ടലാണെങ്കിലും ഫംഗ്ഷനിലാണെങ്കിലും അവരുടെ സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയുന്നത് ആംബൂർ മട്ടൻ ബിരിയാണിയാണ്. അതുകൊണ്ട് തന്നെ അതിലെ മസാലയാണെങ്കിലും മട്ടണിലാണെങ്കിലും എല്ലാം ബെസ്റ്റ് ആയിക്കൊണ്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. തമിഴ്നാട്ടിലെ ബിരിയാണിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് മാത്രം കഴിച്ചാൽ തീർച്ചയായും നമ്മുടെ കേരളത്തിലെ സ്വന്തം തലശ്ശേരി ബിരിയാണി നമ്മളോട് പിണങ്ങാറെന്ന് വിചാരിച്ച് അതും കുറച്ചെടുത്തു കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കിയത് അതാത് സ്ഥലങ്ങളിലെ ഷെഫ് ആയതുകൊണ്ട് തന്നെ എല്ലാം അതിൻ്റെതായ തനതായ രുചി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫംഗ്ഷൻ ഏതാണെങ്കിലും ഫുഡിന്റെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലോ ക്വാളിറ്റിയുടെ കാര്യത്തിലോ ഒരു കുറവും അറേബ്യൻ ടീം വരുത്താറില്ല. ഫുഡ് ടേബിളിൽ തീരുമ്പോ മനുഷ്യനെ ടെംപ്റ്റ് എന്ന രീതിയിൽ ചൂടോടെ തന്നെ റീഫിൽ ചെയ്യണ്ടായിരുന്നു നമ്മുടെ സർവീസ് ടീം. ഇത്രയും കഴിച്ച നാവിലെ എരി മാറ്റാൻ ടേബിളിൽ തന്നെ ബ്രെഡ് അരവി ഉണ്ടായിരുന്നു കേട്ടോ. സർവീസ് ടീം ഉണ്ടെന്ന് കരുതി കയ്യും കെട്ടി മാറി നിൽക്കുകയല്ല മാനേജ്മെന്റ് ടീം ചെയ്തത്. ഓരോ ടേബിളിലും ചെന്ന് അവരുടെ ഫുഡിന്റെ റിവ്യൂ ചോദിച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുത്ത് സ്വന്തം ഫംഗ്ഷൻ പോലെ നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി. വയറ് നമ്മൾ ഫുൾ ഫിൽ ചെയ്തിട്ടില്ല കേട്ടോ, കാരണം നമുക്ക് ഡെസേർട്ട് സെക്ഷൻ ഒരു ഭാഗത്തുണ്ട്. അപ്പൊ അവിടേക്ക് നേരെ വിട്ടു. പേസ്ട്രീസ്, കട്ട് ഫ്രൂട്ട്സ്, റഫല്ലോ പുഡിംഗ്, കോക്കനട്ട് പുഡിംഗ്, ഐസ്ക്രീം, ലൈവ് ടീ കോർണർ, പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഇളനീർ പായസം, ഇതെല്ലാം കൊണ്ടും ഡെസേർട്ട് സെക്ഷൻ വർണ്ണശബളമായിരുന്നു. ഏറ്റെടുത്ത പാചകപ്പുര അറേബ്യൻ എന്തായാലും അട്ടിപൊളിയാക്കി. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.